Hello everyone, welcome to another episode of Mallu Chef's Kitchen. Mallu Chef's Kitchen മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ. നമുക്കിപ്പോൾ ഒരു ഓവനോ പ്രഷർ കുക്കറോ ഒന്നുമില്ലാതെ വീട്ടിൽ നിന്ന് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കി എടുക്കാൻ നോക്കാം. വീഡിയോയിലേക്ക് കടക്കാം. ഒരു വാനില കേക്ക് ഉണ്ടാക്കി എടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് ഒന്ന് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് നമുക്കൊന്ന് സ്ട്രൈ ചെയ്ത് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഒരു കപ്പ് മൈദ ഒരു സ്ട്രൈനറിൽ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഇതിലേക്കൊരു പിഞ്ച് സാൾട്ട് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊരു രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ സ്ട്രൈൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇടാം, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സ്ട്രൈൻ ചെയ്തെടുക്കുക. ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് സ്ട്രൈൻ ചെയ്ത് നമുക്കിതിനി മാറ്റി വെക്കാം. നമുക്കിത് എഗ്ഗൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു മൂന്ന് മുട്ട ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പം മൂന്ന് മുട്ടക്ക് ഒരു കപ്പ് മൈദയാണ് ഇതിൻ്റെ കണക്ക്. അപ്പം നമുക്ക് ഒരു മൂന്ന് മുട്ടക്ക് നമുക്കിപ്പോൾ 1 kg വരെ നമുക്ക് കേക്ക് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഈ മുട്ടയൊന്ന് നന്നായിട്ട് എഗ്ഗ് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് നന്നായി കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിക്കുക. ഞാനിവിടെ ടൈഗറിന്റെ വാനില എസൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വൈറ്റ് കളർ വാനില എസൻസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇതിന്റെ ബ്ലാക്ക് കളറായിട്ടും വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ബ്ലാക്ക് കളർ ആകുമ്പോൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ നമ്മള് വാനില കേക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു കളർ ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് ഞാനിവിടെ വൈറ്റ് കളറായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ച് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് പഞ്ചസാര, നമ്മൾ എത്രയാണോ മൈദ എടുക്കുന്നത് ആ കണക്കിൽ നമ്മൾ പഞ്ചസാര എടുക്കുക. അപ്പം ഇതിലേക്ക് പഞ്ചസാര ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഇനി നമുക്ക് നന്നായിട്ട് ഇനി ബീറ്റ് ചെയ്തെടുക്കുക. ഞാനിവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ സ്ട്രൈൻ ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇതിലേക്ക് ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 5 teaspoon ഓയിൽ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ആൻഡ് ഒലീവ് ഓയിൽ, അത് രണ്ടും ആഡ് ചെയ്യരുത്. ബാക്കിയുള്ള എല്ലാ ഓയിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിലേക്ക് ഒരു 5 teaspoon ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു അരക്കപ്പ് പാല് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ സ്ട്രൈ ചെയ്ത് വെച്ച മിക്സ് ഇതിലേക്ക് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് നമ്മളിത് മിക്സ് ചെയ്തെടുക്കുക. ഒരു കേക്കിന്റെ ബാറ്റർ ആക്കി നമ്മൾക്ക് എടുക്കാം. ഇതിവിടെയെല്ലാം മിക്സ് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അരക്കപ്പ് പാലും നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുൾ ഞാൻ ഇതിൽ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനി ബേക്ക് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രത്തിൽ ഞാൻ ബട്ടർ പേപ്പർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പാത്രം ഇല്ല എങ്കിൽ നിങ്ങൾ നോർമലി നമ്മളുടെ ഒരു കടായിയോ ബിരിയാണി പോട്ടിലോ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. നമുക്കിതിലേക്ക് ഇതൊഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാനിതിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു രണ്ടൊരു ഇങ്ങനെ ഒരു തട്ട് കൊടുക്കുക. നമുക്കിതിനി ബേക്ക് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. നിങ്ങൾ പഴയ ഒരു പാത്രം എടുക്കാൻ നോക്കുക, പുതിയൊരു പാത്രത്തിൽ ചെയ്യാതിരിക്കാം. കാരണം വെച്ചാൽ നമ്മൾ ഇതിൽ വേറൊന്നും ഉപ്പും അങ്ങനെയൊന്നും ഇടുന്നില്ല. അപ്പൊ ഞാനിവിടെ ഒരു പഴയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒരു 10 മിനിറ്റ് നന്നാൽ നന്നായിട്ടൊരു പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മൾ നോർമലി ഓവനിൽ ചെയ്യുന്നത് പോലെ തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം മാത്രം നമ്മളുടെ കേക്ക് ബേക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിന്റെ മുകളിലേക്ക് നമ്മൾ കേക്കിന്റെ ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു ഒരു ഹൈ ഫ്ലെയിം, ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ഫ്ലെയിം അല്ല, ഹൈ ഫ്ലെയിം അല്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു 20-25 മിനിറ്റ് നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ അതിന് മുമ്പ് നിങ്ങൾ തുറന്ന് നോക്കരുത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് ബേക്കിംഗ് ചെയ്യുന്നത് പെട്ടെന്ന് താന്നു പോകും. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കേക്ക് കേക്കിൻ്റെ സെൻറ്ററിലൊരു കുഴി പോലെ വരുന്നുണ്ട്, അതെന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചായിരുന്നു. അപ്പം അതിൻ്റെ കാരണം വേറൊന്നുമല്ല, നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈം, അതായത് ബേക്കിംഗ് പ്രോസസ്സിങ് ടൈം, നമ്മളൊരു 20-25 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം നമ്മൾ പാത്രം ഓപ്പൺ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് പ്രോസസ്സിന്റെ ടൈം ഇതാവുമ്പോൾ നമ്മുടെ കേക്ക് താന്നു പോകും. അതുകൊണ്ടാണ് നമ്മുടെ സെൻട്രൽ പൊസിഷനിൽ നമ്മുടെ കേക്ക് താന്നു പോകുന്നത്, അതുകൊണ്ടാണ്. അപ്പൊ ഇത് നമുക്കൊരു 20-25 മിനിറ്റ് നന്നായിട്ട് ഇത് ബേക്ക് ചെയ്തേക്ക്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കേക്ക് ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കേക്ക് എടുക്കുന്നത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ്. അപ്പൊ ഞാനിതിവിടെ കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, ഇതാ സോഫ്റ്റ് കേക്കാണ്. അപ്പൊ ഞാനിവിടെ ഒരു 3 ലെയറായിട്ട് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഐസിങ് ചെയ്തെടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാൻ ടേണിംഗ് ടേബിളിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്ക് ബേസ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്, 1 കിലോൻ്റെ. നമുക്കിതിലേക്ക് ഇനി ജസ്റ്റ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എപ്പോഴും ചെയ്യുന്ന മെത്തേഡ് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. പൈപ്പ് ബാഗിൽ വെച്ചിട്ടാണ് ഞാൻ ഐസിങ് ചെയ്തെടുക്കുന്നത്. അപ്പം ആദ്യം കുറച്ചായി കൊടുക്കുക. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു വാനില കേക്ക് ഇതിന്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇവിടെ കേക്ക് ഞാനിവിടെ കറക്റ്റായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ്. ഷുഗർ സിറപ്പ് ഞാനിവിടെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ പാൽ തന്നെയാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പൊ ഷുഗർ സിറപ്പ് ഇതിന്റെ മുകളിലേക്ക് നന്നായിട്ട് ആയി കൊടുക്കാം. നിങ്ങൾ പാൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ നോർമൽ വാട്ടറിൽ ചെയ്തെടുത്താലും മതി. അപ്പൊ നന്നായിട്ട് ഷുഗർ സിറപ്പ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഷുഗർ സിറപ്പ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ മുകളിലേക്ക് അല്പം ചെറിയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് അല്പം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വേണ്ട, കുറച്ച് മതി. ഇതിന്റെ മുകളിൽ ആയി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ മുകളിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനലായിട്ട് ചെയ്താൽ മതി. ചെറീസ് ആണ്. അപ്പം ചെറീസ് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മുകളിലേക്ക് കുറച്ച് ചെറി ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിതിന്റെ മുകളിലേക്ക് നോർമൽ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഐസിങ് ചെയ്തെടുക്കാം നമുക്ക്.
അങ്ങനെ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ഒരു കേക്ക് കൂടെ വെച്ചു കൊടുക്കാം. നമ്മൾ ഇതുപോലെ ഒരു മൂന്ന് ലെയറായിട്ട് നമ്മൾ ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ താഴെ ചെയ്ത അതേ മെത്തേഡ് തന്നെ നമുക്ക് ഇതിന്റെ മുകളിലും ചെയ്തു കൊടുക്കാം. ഞാനിവിടെ നല്ലതുപോലെ ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ ഇതാ ഇതുപോലെ ഒരു ഇത് വെച്ചിട്ട് നമുക്കിത് സൈഡിൽ വേണം നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സൈഡിലേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 5-10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ അല്പം വൈറ്റ് ഗണാഷ് ഞാനിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് സൈഡ് നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. വൈറ്റ് ഗണാഷ് ആക്കുന്നില്ല എങ്കിൽ നിങ്ങൾ വൈറ്റ് ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ജസ്റ്റ് ഒരു വേറൊരു മോഡലിൽ ചെയ്തെടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിനി അതിൻ്റെ മുകളിലേക്ക് ഞാനിവിടെ ഒരു കുറച്ചൊരു സെൻട്രൽ പൊസിഷനിലായിട്ട് ഞാൻ ചെയ്തെടുക്കുകയാണ്. നമുക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. നോസിൽ വെച്ചിട്ട് നമുക്ക് ഇതാ ഞാൻ ഇവിടെ ഒരു സ്റ്റാർ നോസിൽ എടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഫുൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലേക്ക് ഒരു കുറച്ച് ബെറി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ ന്യൂ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.